എവിടെ വിഷോ? ഓഫീസറേടാ ചേട്ടാ, അങ്ങോട്ടല്ലേ? എവിടെ നോക്കിയാലും പാർട്ടിക്കാരാണല്ലോ, എന്താ സംഭവം? എന്നും ഓരോ പരിപാടികളൊക്കെ. അതെ, നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുവല്ലേ, ഇനിയിപ്പോ രാഷ്ട്രീയ പാർട്ടിയുടെ സമയമല്ലേ. ഓ, അപ്പൊ ആരാ ഇനി നമ്മുടെ സ്ഥാനാർത്ഥികളൊക്കെ? അത് തീർച്ചയായിട്ടും ഒരു ചോദ്യം, നമുക്കൊന്ന് നോക്കാം. ഏഴ് നിയമസഭാ മണ്ഡലങ്ങളാണ് ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ നാലിടത്ത് LDFഉം മൂന്നിടത്ത് UDFനുമാണ് മേൽക്കൈ. അതോടൊപ്പം തന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളുടെ ചരിത്രമെടുത്താൽ എല്ലായ്പ്പോഴും UDFനൊരു മുൻതൂക്കമുള്ളതായി കാണാം. അപ്പോഴും സ്ഥാനാർത്ഥി ആരെന്നത് ഇരുമുന്നണികളുടെയും ജയപരാജയത്തെ നിർണ്ണയിക്കുന്ന ഘടകം തന്നെയാണ്. ആരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി? എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് ഡീൻ കുര്യാക്കോസ് തന്നെ ഒരു രണ്ടാം ഊഴത്തിന് സാധ്യതയാണ് അദ്ദേഹത്തിന് കാണുന്നത്. ഡീൻ കഴിഞ്ഞാണോ വലിയ ഒന്നേ മുക്കാൽ ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ഒരാളാണ് ഡീൻ. അതും ലീഫിനെ എൻ്റെ സിറ്റിംഗ് MP ആയിരുന്ന ജോയിസ് ജോർജിനെ പരാജയപ്പെടുത്തി സീറ്റ് വാങ്ങിക്കൊടുത്തയാളെന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ ഒരു പരിഗണന സ്വാഭാവികമായും ലഭിക്കും. പിന്നെ ഏതെങ്കിലും രീതിയിലൊരു മാറ്റത്തിൽ സാധ്യത? അതൊക്കെ സൂചനകളുള്ളത് കഴിഞ്ഞ തവണ തന്നെ ശ്രമം നടത്തിയ ഒരാളുണ്ടായിരുന്നു, മാത്യു കുടലാണ്. കാരണം മാത്യു കുടലാണ് ഒരു വല്ലാത്ത ബൂം അടുത്ത നാളുകളിൽ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാരെന്നുള്ള നിലയിലും PT തോമസിന് ശേഷമുള്ള ആ രീതിയിലുള്ളൊരു ഇൻ്റലക്ച്വൽ കം ഫൈറ്റർ എന്ന നിലയിലും ഒരു പ്രൊഫൈല് മാത്യുവിന് ഏതായാലും ആർജിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. LDFലേക്ക് വന്നാൽ LDFന്റെ സ്ഥാനാർത്ഥി LDF ജോയിസ് ജോർജ് തന്നെ ഒരു മൂന്നാം അംഗത്തിന് വഴി തുറക്കും. NDAക്ക് വേണ്ടി കഴിഞ്ഞ തവണ BDJS ആണ് ഇടുക്കിയിൽ മത്സരിച്ചത്. BDJSന്റെ ബിജു കൃഷ്ണനായിരുന്നു സ്ഥാനാർത്ഥി. എന്നാൽ പിന്നീട് ബിജു കൃഷ്ണൻ BDJS വിടുകയും BJPയിൽ ചേരുകയും ചെയ്തു. ഇത്തവണ BDJSന്റെ തന്നെയാണോ സീറ്റ് നൽകുന്നത്, അതല്ലെങ്കിൽ ഇടുക്കി മണ്ഡലം BJP ഏറ്റെടുക്കുമോ മറ്റേതെങ്കിലും ഘടകകക്ഷിക്ക് നൽകുമോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ BJP സ്ഥാനാർത്ഥിയെ ഇപ്പോൾ പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട്.